ഇരുന്നൂറോളം സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളിൽ കഷ്ടിച്ച് 200 എണ്ണം മാത്രമാണ് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ള ഫാക്ടറികളെല്ലാം അടഞ്ഞുകിടക്കുന്നു. കഴിഞ്ഞ ജനുവരി 26 മുഖ്യമന്ത്രി സ്വകാര്യ ഫാക്ടറി ഉടമകളുടെ യോഗം വിളിച്ചെങ്കിലും ഒരു ധാരണയും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് CITU നേതൃത്വത്തിൽ ഫാക്ടറി പടിക്കൽ നടത്തിയ സത്യാഗ്രഹ സമരം ഒത്തുതീർന്നപ്പോൾ തൊഴിലാളികൾക്ക് നൽകിയ ഉറപ്പായിരുന്നു മാർച്ച് 15 മുമ്പ് ഫാക്ടറികൾ തുറക്കുമെന്നത്. എന്നാൽ ഉറപ്പൊന്നും നടപ്പായില്ല. VLC അടക്കമുള്ള വൻകിട മാനേജ്മെന്റുകളുടെ ഫാക്ടറികൾ അടക്കം 400-ലധികം ഫാക്ടറികൾ അടഞ്ഞു തന്നെ കിടക്കുന്നു. വല്ലത്തോളം അവറായി അടഞ്ഞടക്കാൻ തുടങ്ങിയിട്ട്. ഉടനെ തന്നെ ജോലി തുടങ്ങും എന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ് കമ്പനി അടച്ചത്. പക്ഷേ നമ്മളെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുമെന്ന് നമ്മളൊരിക്കലും വിചാരിച്ചതുമില്ല. അതിന് ഇത്രയും നാളായി തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഇടയ്ക്ക് കോർപ്പറേഷൻ ജോലി തുടങ്ങപ്പോൾ ഉടനെ 15-ാം തീയതി ഉണ്ട് 15-ാം തീയതി ഉണ്ടെന്നൊക്കെ പറഞ്ഞിപ്പോൾ 15 ഒരുപാട് കഴിഞ്ഞ്. 2 ലക്ഷത്തിലധികം തൊഴിലാളികളാണ് സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കശുവണ്ടി തൊഴിലാളികളുടെ വോട്ടുവാങ്ങി അധികാരത്തിലെത്തിയ ഇടതുമുന്നണി അവരെ പാടെ അവഗണിക്കുകയാണെന്നാണ് ആക്ഷേപം. ഫാക്ടറികൾ തുറക്കാൻ സർക്കാർ താല്പര്യം കാണിക്കുന്നില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയാൽ അത്രയും നല്ലത്, ജീവിക്കാതൊരു മാർഗ്ഗം. പിന്നെ കൂടുതലായിട്ട് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കമ്പനി തുറക്കണമെന്നാണ്. സ്വകാര്യ ഫാക്ടറികൾ തുറന്നില്ലെങ്കിൽ സർക്കാർ അത് ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അക്കാര്യത്തിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായില്ല. സർക്കാർ മേഖലയിലുള്ള 40 കശുവണ്ടി ഫാക്ടറികളും ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സ്വകാര്യ ഫാക്ടറികൾ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം പ്രായോഗികമല്ല. ചുരുക്കത്തിൽ കശുവണ്ടി മേഖലയിൽ തികഞ്ഞ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. ക്യാമറമാൻ ഷനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.